അപ്പോഴേ നമ്മളവിടുത്തെ ചക്കക്കാലം അവസാനിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ. കാരണം എന്താ അറിയോ, മഴയൊക്കെ പെയ്തു, ചക്കയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കുറച്ച് ചക്കക്കുരു മാത്രമാണ് നമുക്ക് ബാക്കി കിട്ടിയത്. കുറേ ചക്ക ഉണ്ടായിരുന്നു, അത് കുറേ നമ്മൾ പഴുപ്പിച്ച് കഴിച്ചു, കുറേ കൂട്ടാൻ വെച്ച് കഴിച്ചു, കുറേ ചക്കട ഉണ്ടാക്കി, കുറേ ചക്കപ്പുണ്ടാക്കി, അങ്ങനെ ഒക്കെ ഉണ്ടാക്കിയില്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ചക്കക്കുരു വെച്ചിട്ട് ഇവിടെ ഉള്ള ഒരുപാട് ഫേവറേറ്റ് കറികളുണ്ട് കേട്ടോ. അതിൽ ഒരു ഫേവറേറ്റ് കറിയാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരാമാണ്. അപ്പോൾ നമ്മളെ ജനലി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചക്കക്കുരു നന്നാക്കി സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ മുന്നേ തന്നെ ആ ചക്കക്കുരുക്കെ നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ചക്കക്കുരു നമ്മൾ കുക്കറിലിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുക്കറിലിട്ട് വേവിക്കായതുകൊണ്ട് തന്നെ രണ്ട് കഷ്ണമാക്കി മാറ്റിയിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും ചെയ്യും. ചട്ടിയിലാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിക്കൊണ്ട് കുറച്ച് സമയം വേണ്ടരും വെന്തിട്ടാൽ. ഇനിയിപ്പോൾ എരിവല്ല വേണ്ടത്, അപ്പോൾ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് കേട്ടോ. ഞാൻ മൂന്ന് വലിയ പച്ചമുളകാണ് ഇട്ടത്. ആവശ്യത്തിന് പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടേ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി അടച്ചു വയ്ക്കാം, വേവിച്ചെടുക്കാം. ചക്കക്കുരുവിൻ്റെ കറികളൊന്നും ഇഷ്ടമില്ലാത്തവരുണ്ടാവില്ല അല്ലേ. അപ്പോൾ ചക്കക്കുരുവിൽ എന്തൊക്കെ ഇട്ട് കറി വയ്ക്കല്ലേ, ഒരുപാട് ഐറ്റംസൊക്കെ ഇട്ട് കറി വെച്ചൂടെ. അപ്പോൾ ഞാനിന്ന് ചക്കക്കുരുവിൽ വേറെ ഐറ്റംസ് തന്നെയാണ് ഇട്ട് വെക്കാൻ പോണേ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കും കൂടി എത്തിച്ചു കൊടുക്കണം കേട്ടോ. നമ്മളെ ചാനൽ ചിരളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. തൊട്ടടുത്ത് കാണാൻ ബെല്ലൈക്കണും കൂടി തൊട്ടാലാണ് നമ്മളിരുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. ആവശ്യത്തിനുള്ള വേവ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഗ്യാസൊക്കെ ഓഫാക്കി കുക്കറെടുത്ത് മാറ്റണേ. അപ്പോൾ ദാ ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടോ. ചക്കക്കുരു എന്തായി, മാക്സിമം വേവെന്തോട്ടോ, എത്രത്തോളം വേവാ അത്രയും വേവാണ് കേട്ടോ. അപ്പോഴാണ് ഈ കറീൻ്റെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുള്ളു ഈ ഒരു കറിക്ക്. ഇനിയിപ്പോൾ ഉടയാത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ ഇങ്ങനെ 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 കയ്യിലിൻ്റെ ഈ ഒരു സൈഡ് വെച്ചിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് എത്ര കറിയാണ് വേണ്ടത് എന്നുള്ള ആ ഒരു വെള്ളം നമ്മൾ ആദ്യം തന്നെ ഇതിൽ വെക്കണേ. കാരണം എന്താ അറിയോ, പിന്നെ നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിക്കില്ല. അപ്പോൾ ഉടച്ചുടച്ചുടച്ച് കൊടുക്കണം. അപ്പോൾ നല്ലൊരു കൊഴുപ്പുണ്ടാവും. പിന്നെ വേറൊന്ന് പറയാനുള്ള വെച്ചാൽ ചക്കക്കുരു കുറച്ച് കൂടുതലുണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കറി ഒന്നും കൂടി കൊഴുപ്പ് കൂടുള്ളൂ. ഉടയാത്തതൊക്കെ നമ്മൾ കുറച്ചൊക്കെ ഉടച്ചു, കുറച്ചൊക്കെ ഉടയാത്ത അങ്ങനെ കിടക്കണുണ്ട്. ഈ ഒരു രീതിക്ക് മതി കേട്ടോ. അത് കണ്ടില്ലേ, ഇങ്ങനെ. ഇനി ഇതാ വീണ്ടും ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുകയാണേ. എന്തിനറിയോ, ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഐറ്റംസിന് ചേർക്കാല്ലേ, അത് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാ ആ ഒരു ചക്കക്കുരു ഇതാ വീണ്ടും തിളക്കണു. ആ തിളക്കിനേക്ക് ഇതാ നമ്മൾ മുരിങ്ങയില, ഞാൻ നന്നാക്കി നോക്കിയെടുത്ത് വെച്ചിട്ടുള്ള മുരിങ്ങയില കേട്ടോ. അപ്പോൾ മുരിങ്ങയിലയാണ് ചേർത്ത് കൊടുക്കാൻ പോണത്. അപ്പോൾ ഞാനിത് മുഴുവനായിട്ടൊന്നും ചേർക്കണില്ല കേട്ടോ. ഇവിടെ ഒരുപാട് മുരിങ്ങയില ഉണ്ടായിരുന്നു, അപ്പോൾ ഇത് ഊരി വെച്ചതാണ്. ഇതേപോലെ ഒരു പാത്രത്തിലാക്കി വെച്ചാൽ കുറേ ദിവസം കേടാവാതെ നിൽക്കും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മുരിങ്ങയില ആ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഈ ഇലകളൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മുരിങ്ങയിലേക്ക് പിന്നെ കൂടുതൽ വേവില്ലല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ ആവട്ടോ. അത് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. മുരിങ്ങയിലിട്ടു, മുരിങ്ങയില പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇതാ ഉണ്ടോ, ഇനി വാങ്ങി വയ്ക്കണേ, ബാക്കി പണികൾ ചെയ്യാണ്ട്. അടുത്ത പണി ചെയ്യാൻ പോവാണ്. എന്താ വെച്ചാൽ ഇത് ആ ചട്ടിയൊക്കെ ചൂടായി നിൽക്കുന്നുണ്ട്, വെളിച്ചെണ്ണ ആ ചട്ടിക്ക് ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായാൽ പിന്നെ ഒന്നും നോക്കാല്ല, ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇതേപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടാവണം കേട്ടോ. നമ്മൾ ആദ്യം ആ അരിഞ്ഞ് വെച്ച വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും അങ്ങനെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അത് നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ. നന്നായിട്ട് മൂത്ത് നിൽക്കണ ആ ഒരു ഉള്ളികളിലേക്ക് നമ്മൾ കുറച്ച് വറ്റൽമുളക് പൊടിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ വറ്റൽമുളക് പൊടിച്ചിടുമ്പോൾ ശ്രദ്ധിക്കണം, എരിവ് നോക്കിയിട്ടിടണം. കാരണം നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ തീയൊക്കെ നന്നായിട്ട് താഴ്ത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ എന്താ അറിയോ, അതിൻ്റെ കരിഞ്ഞണ്ട് പോയിക്കാളും. ഇപ്പോൾ സൂപ്പർ ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ആക്കുക, നേരെ എടുത്തിട്ട് നമ്മളെ കറിയിക്കാണ്ട് മറച്ചു കൊടുക്കുക. അപ്പോൾ ഉണ്ടാവും ഒരു ഒച്ചപ്പാടും ബഹളമൊക്കെ, അതൊന്നും ശ്രദ്ധിക്കേണ്ട, കാര്യമാക്കണ്ട, വേഗം അടച്ചു കൊടുക്കുക. പെട്ടെന്ന് അടച്ചുവെച്ച് കൊടുത്ത പാത്രം മാറ്റിയിട്ട് ഞാൻ അതാ കുക്കറിൻ്റെ മൂടിയോടെ തന്നെ അടച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി എടുത്ത് തുറക്കുമ്പോൾ എന്താ ഉണ്ടാവുക, ഒന്നും ഉണ്ടാവാൻ പോളിയ, നന്നായിട്ടുണ്ട് ഇളക്കുക. നമ്മളിതിൽ ചേർത്തിട്ടുള്ള ആ ഉള്ളികളും ആ വറ്റൽമുളകും എല്ലാം കൂടി ഇതിൽ കൂടി കലർന്ന് നല്ല ടേസ്റ്റി ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു മുരിങ്ങാക്കറിയാണ് കേട്ടത്, ചക്കക്കുരു മുരിങ്ങാക്കറി. കഴിഞ്ഞു കേട്ടോ പരിപാടി. ഇനി നേരെ കഴിക്കാനുള്ള പാത്രത്തേക്കാണ് മാറ്റി കൊടുക്കുക. ഇതാ കണ്ടില്ലേ, അപ്പോൾ ഇത്രയും എളുപ്പത്തിലാണ് നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കിയെടുത്തത്. ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ. ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ എന്താ വെച്ചാൽ ചോറിൻ്റെ കൂടെയാണ് കേട്ടോ. അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ ഉണക്കമീൻ വറുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുവരെ ഞാൻ കീശ്ശേരി വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു പഴയകാല വിഭവങ്ങളൊക്കെ എനിക്ക് പരിചയപ്പെടുത്തിയതന്നില്ലേ. അപ്പോൾ ഇതെനിക്ക് കിട്ടിയത് എങ്ങനെയാ വെച്ചാൽ, കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് കാവനൂർ വീട്ടിൽ വന്നിട്ട് ഇവിടുത്തെ അമ്മ ഉണ്ടാക്കി തന്നിട്ടുള്ള ആ ഒരു കറി കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ കീശ്ശേരി വീട്ടിൽ ചെന്ന് ഉണ്ടാക്കി കൊടുത്തു, അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടമായി. അപ്പോൾ അതേപോലെ നിങ്ങളെല്ലാവരും ഇതേപോലെ ഈ ഒരു കറി ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയവരും ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടാവും, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന ഒരു കറി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നിക്ക് പറഞ്ഞ ഒരാളെ. അപ്പോൾ ആയിക്കോട്ടെ, എന്നാൽ പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും ta-da!